നമസ്കാരം. സുരേന്ദ്രന് പുറത്തേക്കുള്ള വഴിയൊരുങ്ങുന്നു. കൊടകര കുഴൽപ്പണക്കേസിന് പിറകെ സി കെ ജാനുവിന് പണം കൊടുത്ത കാര്യം പുറത്താകുമ്പോൾ കെ സുരേന്ദ്രൻ പാർട്ടിയിൽ ഒറ്റപ്പെടുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന ഒരു സീറ്റ് കൂടി കളഞ്ഞുകുളിച്ചതിൽ നേതാക്കന്മാർക്ക് മാത്രമല്ല അണികൾക്കും സുരേന്ദ്രനോട് അമർഷമുണ്ട്. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ആഘാതത്തിൽ നിന്ന് മോചനം കിട്ടുന്നതിന് മുൻപ് തന്നെ കൊടകര കുഴൽപ്പണക്കേസിൽ നേതാക്കളെ ചോദ്യം ചെയ്തത് പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കി. മുതിർന്ന നേതാക്കളിൽ പലരെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. ആലപ്പുഴ ജില്ലാ ട്രഷറർ കെ ജി കർത്ത പറഞ്ഞത് എന്തെങ്കിലും കൂടുതലായി അറിയണമെങ്കിൽ സംസ്ഥാന പ്രസിഡന്റിനോട് ചോദിക്കണമെന്നാണ്. അതായത് സംസ്ഥാന പ്രസിഡന്റായ കെ സുരേന്ദ്രന് എല്ലാം അറിയാമെന്നാണ് കർത്ത പരോക്ഷമായി പറഞ്ഞത്. എൻ ഡി എയുടെ ഭാഗമാകാൻ സി കെ ജാനുവിന് കെ സുരേന്ദ്രൻ 1,00,000 രൂപ കൊടുത്തെന്നുള്ള ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയുടെ ട്രഷറർ പ്രസീത അഴീക്കോടും സുരേന്ദ്രനും തമ്മിലുള്ള ഫോൺ സംഭാഷണം പുറത്തു വന്നത് പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടാക്കിയിരുന്നു. ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിൽ സുരേന്ദ്രൻ സംസ്ഥാന സർക്കാരിനെതിരെയും മാധ്യമ പ്രവർത്തകർക്കെതിരെയും ആഞ്ഞടിച്ചിരുന്നു. സ്വർണ്ണക്കടത്ത് കേസിന് സമാനമായ കേസ് ബി ജെ പിയുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണെന്നാണ് സുരേന്ദ്രൻ ആരോപിച്ചത്. ഈ പത്രസമ്മേളനം കഴിഞ്ഞതോടെ കുഴൽപ്പണക്കേസുമായി ബന്ധപ്പെട്ട സുരേന്ദ്രനെ ചോദ്യം ചെയ്യുമെന്ന് അന്വേഷണം സംഘം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡയും ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമനും പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗും ഉൾപ്പെടെയുള്ള പ്രമുഖർ പ്രചാരണത്തിലെത്തിയിട്ടും ഒരു സീറ്റ് പോലും നേടാനായില്ലെന്ന് മാത്രമല്ല ഉണ്ടായിരുന്ന ഒരു സീറ്റ് കൂടി നഷ്ടപ്പെടുത്തിയതിൽ കേന്ദ്രത്തിന് കടുത്ത അമർഷമുണ്ട്. തോൽവിക്ക് ശേഷം പാർട്ടിയുടെ കേരളത്തിലെ ചലനങ്ങൾ സസൂക്ഷ്മം ദേശീയ നേതൃത്വം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കേരള ഘടകത്തിൽ സമഗ്രമായ അഴിച്ചുപണിക്ക് ദേശീയ നേതൃത്വം ഒരുങ്ങുന്നതും. കേരളത്തിലെ സംഭവ വികാസങ്ങളെക്കുറിച്ച് സംസ്ഥാനത്തെ സംഘടനാ ചുമതലയുള്ള പ്രഭാരി സി പി രാധാകൃഷ്ണനിൽ നിന്ന് കേന്ദ്രം റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഇത് പരിശോധിച്ചതിനു ശേഷം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സമ്പൂർണ്ണ അഴിച്ചുപണിയുണ്ടാകും എന്നാണ് സൂചന. ബദൽ സംവിധാനമാകുന്നതുവരെ പ്രഭാരിക്ക് കേരളത്തിന്റെ ചുമതല നൽകാനും സാധ്യതയുണ്ട്.